ഹലോ, പൊന്നുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ബസ്മതി റൈസ് ആണ് ഇത്. പിന്നെ നമ്മൾ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തത്. പിന്നെ വലിയുള്ളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, ചെറുതായി അരിഞ്ഞത്. പിന്നെ ബീൻസ്, പിന്നെ വെളുത്തുള്ളി, രണ്ട് മൂന്ന് വെളുത്തുള്ളിയാണ്. പിന്നെ ക്യാരറ്റ്, അതേപോലെ നമ്മുടെ ചോറൊട്ടാതിരിക്കാൻ നാരങ്ങനീര്, ഉപ്പ്, കുരുമുളക് പൊടി, സോയാ സോസ്. അപ്പം അതിനായിട്ട് നമ്മൾ റൈസ് വേവിച്ചെടുക്കാനുള്ള ഒരു കുടുക്ക വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ അരി ഇതിലിട്ട് വേവിക്കാം. അപ്പം നമ്മുടെ വെള്ളം തിളക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് വെള്ളം ഇങ്ങനെ തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ അരി അതിലേക്കിടാം. അപ്പോൾ നമുക്ക് നമ്മുടെ റൈസ് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്, അരി ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിക്കാം. നമ്മുടെ പീന ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ അരിയൊക്കെ ഇട്ടതല്ലേ, ലെമൺ ജ്യൂസ് ഒക്കെ എല്ലാവർക്കും പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിത് വെള്ളമല്ലാതെ പിന്നെ റൈസ് മാത്രം കിട്ടണം. അപ്പം നമുക്ക് കുറച്ച് നേരം ഫാൻ ചോട്ടിൽ വെക്കാം. അപ്പം നമ്മുടെ പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ റൈസ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തണുത്ത് കിട്ടണം. വെള്ളമില്ലാത്ത തരത്തിൽ നല്ല തണുത്ത് കിട്ടിയിട്ട് നമുക്ക് പിന്നെ ഇത് നമുക്ക് ഫ്രൈഡ് റൈസ് പിന്നെ മസാലയിലേക്ക് ഇടാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ട പച്ചക്കറികളൊക്കെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ ഇനിയൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മുട്ട വറുക്കാനുള്ളതാണ്. നമ്മൾ മൂന്ന് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഈ മുട്ടയിൽ ചേർക്കാൻ പോണത് കുറച്ച് ഉപ്പാണ്, കാരണം നമ്മൾ റൈസിലിട്ടു. ഇനി നമ്മുടെ പച്ചക്കറി പിന്നെ ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ ഉപ്പിടും. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയാണ് ഇതിൽ ചേർക്കാൻ പോണത്. അപ്പം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഈ മുട്ട മിക്സ് നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മുട്ട നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മുട്ട നന്നായിട്ട് ചിക്കിയെടുക്കാം. അപ്പം നമ്മുടെ മുട്ടയൊക്കെ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയിട്ട് മറ്റൊരു പാൻ വെക്കാം. നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാനുള്ളത്. അപ്പം നമുക്ക് അതിൽക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനിയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് വെല്ലുവിളി, ചെറിയൊരു ഇത് മതി, വെന്താ മതി. നമുക്ക് നമ്മുടെ മറ്റ് വെജിറ്റബിൾസും കൂടി ഇടാം, ക്യാരറ്റും ബീൻസും. ഇനി നമുക്ക് നമ്മുടെ എല്ലാ വെജിറ്റബിൾസും പാടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഈ സമയം കുറച്ച് ഉപ്പ്, കാരണം നമ്മൾ മുട്ടയിലും റൈസിലും എല്ലാത്തിലും ഉപ്പ് ഇട്ടതാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് നമ്മുടെ ഇതിന് വേണ്ടി മാത്രം. ആ, നമ്മളിതാ ഉപ്പിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ഇട്ടെടുക്കാം. കുറച്ച് മതി. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച മുട്ട ചേർക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റൈസ് ഈ മിക്സിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് പിന്നെ ചിക്കൻ ഗ്രേവിയോ അല്ലെങ്കിൽ ബീഫോ എന്തിൽ കൂടെ ആണെങ്കിലും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ കാണാത്തവർ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.